ഇന്ന് നമുക്ക് ബ്രെഡ് വീറ്റ് മൂലി പറാത്ത ഉണ്ടാക്കാം. അപ്പം അതിന് നമുക്ക് ആവശ്യം ഇതേ രണ്ട് റാഡിഷാണ്. അത് ഞാൻ ജസ്റ്റ് സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല നീറ്റായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പം നിങ്ങൾക്ക് കാണാം, ഞാനത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. ഈ ഗ്രേറ്റഡ് റാഡിഷിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക, ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ആ വെള്ളം സ്ക്വീസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉപ്പിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ അത് ആ വെള്ളം പിഴിഞ്ഞ് മാറ്റണം. അപ്പം നമുക്കത് എവിടെ കാണാം, ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഞാൻ അതിൽ നിന്ന് അത് പിഴിഞ്ഞെടുക്കും. അപ്പോൾ ഇനി ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ വെള്ളം നമുക്ക് മാവ് കുഴക്കുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും, എൻഹാൻസ് ടേസ്റ്റ് കൊടുക്കും ആ ഒരു നമ്മുടെ പറാട്ടയ്ക്ക്. അതുകൊണ്ട് ആ വെള്ളം അങ്ങനെ തന്നെ വെക്കുക, വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്കത് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിടാം. നമ്മൾ എല്ലാവരും മൂലി പറാത്ത എല്ലാവരും ചെയ്യുന്നതാണ്, റാഡിഷ് പൊറോട്ട എല്ലാവരും ഉണ്ടാക്കും. പക്ഷേ ഇതിൽ ഞാനൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കണം എന്താ വെച്ചാൽ, നമ്മൾ ബ്രെഡ് ആഡ് ചെയ്യുന്നുണ്ട്, ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെപ്പോഴും ചിലപ്പോൾ ബ്രെഡ് മേടിച്ച് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ കഴിച്ച് കഴിഞ്ഞാലും പിന്നെയും 3-4 കഷ്ണം ബ്രെഡൊക്കെ ബാക്കി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബ്രെഡ് ഫ്രൈ ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അതിന് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും. അപ്പോൾ അതേ, ഞാനിപ്പം എൻ്റെ റാഡിഷൊക്കെ പിഴിഞ്ഞെടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലാസൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയിലയും, ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ അജ്വൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അതിന് മുമ്പ് ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. നമ്മുടെ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് റാഡിഷിന്. അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്ത് പിന്നെ അത് പിഴിഞ്ഞ് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിടണം. ഇനി ഒരു 1/2 ടീസ്പൂൺ നമ്മൾ അജ്വൈൻ ഇട്ട് കൊടുക്കുകയാണ്. അജ്വൈനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അജ്വൈൻ ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി വേണം. പിന്നെ നമുക്ക് നമ്മൾ എരിവിനൊന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് എരിവിന് വേണ്ട മുളക് പൊടി, ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പച്ചമുളക് അരിഞ്ഞിടും ചെയ്യാം കേട്ടോ. പച്ചമുളക് അരിഞ്ഞിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ മുളക് പൊടിയാണ് യൂസ് ചെയ്തേക്കണേ. 1 സ്പൂൺ മല്ലിപ്പൊടി, മുളകുപൊടിയും മല്ലിപ്പൊടി ഞാൻ ഓരോ സ്പൂണാണ് ഞാൻ ഇട്ടേക്കണേ. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 സ്പൂൺ ഞാൻ വന്നിട്ട് ഗരം മസാല പൗഡർ ഇടുന്നുണ്ട്. അതൊരു ടേസ്റ്റ് എൻഹാൻസറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഫിങ് റെഡിയാണ്. നമ്മുടെ പറാത്തയുടെ സ്റ്റഫിങ് ദേ റെഡിയാണ് ഇവിടെ. ഇതിന് വേറെ കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് റെഡിയാക്കിയാൽ വെച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക, ചപ്പാത്തി മാവ് കുഴയ്ക്കാം. അതിന് ഞാനിവിടെ എൻ്റെ ഗ്ലാസ് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഗ്ലാസ്സിൽ 2 കപ്പ് ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ എടുക്കുന്നുണ്ട്. ഈ 2 കപ്പ് ഗോതമ്പ് പൊടിയുടെ കൂടെ എൻ്റെ വീട്ടിൽ കുറച്ച് ബ്രെഡ് ബാക്കിയുണ്ട്. അപ്പോൾ ആ ബ്രെഡ് പൊടിച്ചതാണ്, അതും ഞാനൊരു 2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് ബ്രെഡ് പൊടിച്ചത്, അതാണ് നമ്മൾ പ്രപ്പോർഷൻ 1:1. ഇപ്പം നിങ്ങൾ 1 ആണെങ്കിൽ 1:1, 2 കപ്പാണെങ്കിൽ 2:2, അങ്ങനെ വേണം. ഈക്വൽ പ്രപ്പോർഷനിൽ വേണം ഗോതമ്പ് പൊടിയും നമ്മുടെ ബ്രെഡിൻ്റെ പൊടി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുഴച്ച് നമുക്കിത് നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു പദത്തിന് നമ്മളിത് നല്ല പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും, അത് നല്ലൊരു ടേസ്റ്റ് ഡിഫറൻസ് ആണ്, ഒരു ടേസ്റ്റ് എൻഹാൻസറാണ് ഈ പറാത്ത. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം മൂലി പറാത്ത ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ വരണം എൻ്റെ ഒരു സിസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തന്നത്, വിദ്യ. അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു തന്നപ്പോൾ ഞാനും ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ അവളോട് പറയുകയും ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിത് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം നമുക്കിവിടെ കാണാം, ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ ബാക്കി വെച്ച വെള്ളം വെച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ ആ വെള്ളം വെച്ച് നമ്മളിത് കുഴച്ച്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ ഒരു 1 സ്പൂൺ ഓയിൽ നമുക്കിതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് അങ്ങനെ ഇരുന്നോളും. ഇനി നമുക്ക് നമ്മുടെ പറാത്ത ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ഈ മാവ് കുഴച്ച് വെച്ചത് ഇവിടെ നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ആ ഓയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല നീറ്റായിട്ട് അത് ഇരുന്നോളും. ഇനി നമുക്ക് വേണ്ട ഒരു പോർഷൻ മാവെടുക്കാം. ഒരു പോർഷൻ മാവെടുത്തിട്ട് അതിനൊന്ന് ചെറിയൊരു പൂരിയുടെ സൈസിന് വേണം നമ്മൾ ആദ്യം പരത്തിയെടുക്കാൻ. ഒരു ചെറിയൊരു പൂരിയുടെ അളവിൽ നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതായത് ഒരു ചെറിയ പൂരിയുടെ അളവ് മതി. അപ്പം നമുക്ക് കാണാം, ഞാനിപ്പോൾ ഒരു പരത്തി കാണിച്ചിട്ട് എന്തെങ്കിലും കണ്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു ജസ്റ്റ് ഒരു 1/2 സ്പൂൺ പോലും ഇല്ല, അതിലും കുറച്ചായിട്ട് കുറച്ചൊരു എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഫിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കുന്ന സ്റ്റഫിങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റഫിങ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്
ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ പോക്കറ്റ് ഫോൾഡിംഗ് ആണ് ഞാൻ ചെയ്യണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഫോൾഡിങ്ങിനേക്കാളും എനിക്ക് ഈ ഒരു പറാത്തക്ക് എനിക്ക് ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഒന്നാമത് ബ്രെഡും ഉണ്ട് ഇതിൽ. അപ്പം ഇങ്ങനെ പോക്കറ്റ് പോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കപ്പോൾ പരത്തുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഈ ഒരു ഫോൾഡിങ് വെച്ചിട്ട് നമ്മൾ പിന്നെ പരത്തി രണ്ടാമത് റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഈ സ്റ്റഫിംഗ് ഒന്നും അധികം പുറത്തേക്കൊന്നും പോയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത്. നിങ്ങൾ നോർമലി നമ്മൾ പറാട്ട ഇട്ടിട്ട് നിങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ മോദകം പിടിക്കുന്ന പോലെ പിടിച്ച് അങ്ങനെ പരത്തിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു വേ ഓഫ് ചെയ്യൽ ഇങ്ങനെയാണെന്നേ ഉള്ളൂ. അപ്പോൾ അത് എൻ്റെ ചപ്പാത്തി റെഡിയാണ്. ഇനി നമുക്കിത് നമ്മുടെ ദോശക്കല്ലിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി മൂലി ബ്രെഡ് വീറ്റ് പറാത്ത റെഡിയാണ്. ഇത് നമുക്ക് നെയ്യിൽ അല്ലെങ്കിൽ എണ്ണയിൽ ചുട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് മെയിനായിട്ട് എന്താ പറയുക, ഒന്നെങ്കിൽ കേർഡ് വെക്കാം അല്ലെങ്കിൽ പിക്കിൾസ് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഡിന്നറിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. കാരണം നമുക്കങ്ങനെ വലിയ കുക്കിംഗ് പ്രോസസ്സ് ഒന്നുമില്ല. എല്ലാം നമ്മൾ റോ വെജിറ്റബിൾസ് ആണ് നമ്മൾ ചേർത്തത്. അപ്പോൾ എന്താ, ഒരു നല്ലൊരു ഹെൽത്തി ഡിന്നറും കൂടിയാണത് അല്ലേ. കാരണം ക്യാരറ്റ് ഉണ്ട്, പിന്നെ റാഡിഷ് ഉണ്ട്, ഇതൊക്കെ കാലറീസും കുറവാണ്. അപ്പം നമുക്ക് വെയിറ്റ് ലോസ്, ഇപ്പോൾ വെയിറ്റ് റിഡക്ഷനൊക്കെ നോക്കുന്നവർക്കും വെയിറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു പറാത്തയാണ്. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി വീറ്റ് ആൻഡ് ബ്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബ്രെഡിൻ്റെ പൊടി ഞാൻ പറയാം, നമുക്ക് മിൽക്ക് ബ്രെഡിൻ്റെ പൊടി തന്നെ വേണമെന്നില്ല, വൈറ്റ് ബ്രെഡ് തന്നെ വേണമെന്നില്ല. നമുക്ക് നമ്മുടെ ബ്രൗൺ ബ്രെഡ് ആണെങ്കിലും ഈ സെയിം നിങ്ങൾക്ക് ചെയ്യാം. ഇനി ബ്രെഡ് ഇല്ലാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ നമ്മുടെ റാഡിഷ് പറാത്ത അത്രയേ ഉള്ളൂ. പക്ഷേ ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് എൻഹാൻസറാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രെഡ് വെച്ചിട്ട് കൂടെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഞാൻ പറഞ്ഞ ഈ മൂലി ബ്രെഡ് വീറ്റ് പറാത്ത ട്രൈ ചെയ്യണം. ഒരു ഹെൽത്തി ഡിന്നർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, ഓർ ഈവൺ നിങ്ങൾക്ക് ലഞ്ച് ബോക്സ് പാക്കിങ്ങിനും കൂടെ ബെസ്റ്റാണ്. കാരണം ഇതിൽ നമ്മൾ വെജിറ്റബിൾ സ്റ്റഫിംഗ് ഉള്ളതുകൊണ്ട് ഈ പറാത്ത ഒരുപാട് ഹാർഡ് ആവില്ല, സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യും.